മഞ്ചേശ്വരം ഗോവിന്ദപൈ കോളേജിൽ ലൈബ്രറി ബ്ലോക്കിന്റെയും വനിതാ ഹോസ്റ്റലിന്റെയും നിർമ്മാണത്തിനായി സർക്കാരിന്റെ സാങ്കേതിക അനുമതി ലഭിച്ചു. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 5.5 കോടി രൂപയുടെ പ്രവൃത്തിക്കാണ് അനുമതി ലഭിച്ചത്. മഞ്ചേശ്വരം ഗോവിന്ദപൈ ഗവൺമെന്റ് കോളേജിൽ ആധുനിക രീതിയിലുള്ള ലൈബ്രറി കെട്ടിട നിർമ്മാണത്തിനും വനിതാ ഹോസ്റ്റൽ നിർമ്മാണത്തിനുമായാണ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 5.5 കോടി രൂപയുടെ പ്രവൃത്തിക്ക് സാങ്കേതിക അനുമതി ലഭിച്ചത്. ലൈബ്രറിക്കായി 1220 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ഇരുനില കെട്ടിടവും വനിതാ ഹോസ്റ്റലിനായി 3 നില കെട്ടിടവുമാണ് നിർമ്മിക്കുന്നത്. മഞ്ചേശ്വരത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഉതകുന്ന പദ്ധതികൾ നടപ്പാക്കുമെന്നും ഒപ്പം ആരോഗ്യം, ടൂറിസം, കായികം തുടങ്ങിയ മേഖലകളിൽ മുന്നേറ്റമുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ടെന്നും AKM അഷ്റഫ് MLA പറഞ്ഞു. ആധുനിക ലൈബ്രറിയുടെയും വനിതാ ഹോസ്റ്റലിന്റെയും നിർമ്മാണം മഞ്ചേശ്വരത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ മുന്നേറ്റത്തിന് തുടക്കമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസം, ആരോഗ്യം, ടൂറിസം, സ്പോർട്സ്, ഇതാണ് ഈ 5 വർഷം കൊണ്ട് കവർ ചെയ്യാൻ പോകുന്ന മേഖലകൾ. ഞാൻ പഠിച്ച എൻ്റെ പ്രിയപ്പെട്ട കലാലയമാണ് മഞ്ചേശ്വരം ഗോവിന്ദപൈ കോളേജ്. ആ കോളേജിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടി നിരന്തരമായി മന്ത്രിയും മുഖ്യമന്ത്രിയും ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത യൂണിവേഴ്സിറ്റിയുടെ ഒരു പിന്നെ ക്യാമ്പസിൽ LLM കിട്ടിയ സന്തോഷ വാർത്തയാണ് എൻ്റെ നാട് കേട്ടത്. അത് ഞങ്ങളുടെ കഠിനമായ ഒരു പരിശ്രമത്തിന്റെ ഭാഗമായി ലഭ്യമായ ഒന്നാണ്. ഇപ്പൊ തീർച്ചയായും 1.5 കോടി രൂപയുടെ ആധുനിക ലൈബ്രറി, അതോടൊപ്പം വനിത ഹോസ്റ്റൽ, ഈ ഒരു പിന്നെ ഫണ്ട് കൂടി സർക്കാർ അനുമതി ലഭിച്ചിരിക്കുകയാണ്. ഇതൊരു തുടക്കമാണ്. തീർച്ചയായും മഞ്ചേശ്വരത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച അടയാളങ്ങൾ രേഖപ്പെടുത്തും. മഞ്ചേശ്വരത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ ക്യാപിറ്റലാണ് ഗോവിന്ദപൈ കോളേജും പരിസരവും. സർക്കാർ സ്ഥാപനമായ KSITI ലിമിറ്റഡിനാണ് നിർവഹണ ചുമതല. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഉടൻ തന്നെ പ്രവൃത്തി ആരംഭിക്കുന്നതിനായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും MLA കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.